ഹായ് ഓൾ, വെൽക്കം ടു ഹൈ ക്വേസ് ലേണിംഗ് ആൻഡ് മൈ സെൽഫ് രഞ്ജിഷ കൃഷ്ണ. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലെ ബി കോം ജനറൽ പ്രോഗ്രാമിൻ്റെ എക്സാം മാരത്തൺ സീരീസ് ആണ്. സോ എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, ആ ഒരു ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസിനെ റെഫർ ചെയ്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് 3 ആണ്. നമ്മൾ ബ്ലോക്ക് 3 വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് 3 എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. അതായത് നമ്മൾ എങ്ങനെയാണ് ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുക, നമ്മൾ എങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും, നമ്മൾ എങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും, അതുപോലെ ബാലൻസ് ഷീറ്റ്, അതുപോലെ ബാലൻസ് ഷീറ്റ് ടാലി ആക്കണം, സോ അതിൻ്റെ ഇടയിൽ കുറേ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരും. ഈ രീതിയിലാണ് ബ്ലോക്ക് 3 മൊത്തം തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ബ്ലോക്ക് 3 കംപ്ലീറ്റ്ലി നമ്മൾ ഫൈനൽ അക്കൗണ്ട്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ അവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രോബ്ലം ഏരിയ ആണ് കൂടുതലായിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. ഓരോ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും അതിൽ വേണ്ട അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തൊക്കെയെന്നുള്ളതാണ്. അപ്പം അത് നിങ്ങൾക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യമൊക്കെ രണ്ട് രീതിയിൽ ക്വസ്റ്റ്യൻ വരുന്നത് കണ്ടിട്ടുണ്ട്. അതായത് പ്രോബ്ലം ആയിട്ട് തന്നെ ചോദിക്കുക, അതായത് ഒരു ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കാനും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും പറയുക, കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളും ഇൻഫർമേഷൻസ് എല്ലാം തന്നിട്ട്. അതല്ലാതെ മറ്റൊരു രീതി കണ്ടിട്ടുള്ളത് ഈ പറയുന്നത് പോലെ, ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ കാണുന്നത് പോലെ, നെയിം എനി 5 ഐറ്റംസ് ഓഫ് അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഹൗ ദേ ആർ ഷോൺ ഇൻ ദി ഫൈനൽ അക്കൗണ്ട്സ്. ഏതെങ്കിലും 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങളടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പോൾ നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിൾ നിങ്ങൾ അത് എന്ത് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റിനെ സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയും, എന്നിട്ട് അതിനെ പറ്റിയിട്ട് നിങ്ങളടുത്ത് ഒരു നോട്ട്, ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയുക എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സോ ഇതിന് അപ്പം നിങ്ങൾക്ക് ഒരേ സമയം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ, ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുമ്പോൾ, നിങ്ങൾ പ്രോബ്ലം നന്നായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ തിയറി പാർട്ടും എഴുതാൻ പറ്റും. അതുപോലെ തിയറി പാർട്ടായിട്ട് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ എന്താണ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴും അത് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഇവിടെ ഈ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്ക് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വാല്യൂ ആഡഡ് നോട്ട്സിൽ, അതായത് ഹൈക്വേസ് ലേണിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന വാല്യൂ ആഡഡ് നോട്ട്സിൻ്റെ സ്ക്രീൻഷോട്ട്സ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ ഓരോ അഡ്ജസ്റ്റ്മെൻറ്റും എന്താണ്, അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് കുറച്ചുകൂടി പിക്ചോറിയലായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു എക്സാമിന് നിങ്ങൾ പോകുന്നതിന് തൊട്ട് മുൻപ് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് നോക്കാം. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തരുകയാണെങ്കിൽ, അതായത് നമുക്കൊരു ഫുൾ ഇൻഫർമേഷൻസ് തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഫൈനലി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സിലായിരിക്കും എന്ത് തരിക, ഈ ക്ലോസിംഗ് സ്റ്റോക്ക് തരിക. ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഫൈനലായിട്ട് ഈ ഒരു ബിസിനസ്സിൽ ആ ഒരു ഇയറിൻ്റെ എൻഡിൽ ബാക്കി ഉള്ളത് എത്രയാണ്, സ്റ്റോക്ക് എത്രയാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. സോ ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. തിയറിയിലായാലും നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, പ്രോബ്ലം ചെയ്യുമ്പോഴായാലും നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് അതാണ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അഡ്ജസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സിനും അറ്റ്ലീസ്റ്റ് 2 ഇഫക്ട്സ് ഉണ്ടായിരിക്കും. അതായത് രണ്ട് രീതിയിൽ, രണ്ട് സ്ഥലത്തെങ്കിലും അത് നമുക്ക് റെക്കോർഡ് ചെയ്യേണ്ടി വരും. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും മിനിമം ആണ് രണ്ട് സ്ഥലത്ത്, രണ്ടിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നമ്മളത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യം വന്നേക്കാം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിന് മസ്റ്റായിട്ടും രണ്ട് ഇഫക്റ്റ് ഉണ്ടായിരിക്കും. സോ അതിൻ്റെ രണ്ട് ഇഫക്റ്റ് എന്ന് പറയുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കിനും എന്തുണ്ട്, രണ്ട് ഇഫക്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അതായത് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് വരയ്ക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് അറിയാം ട്രേഡിംഗ് അക്കൗണ്ടിൽ എവിടെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുക്കേണ്ടതെന്നല്ലേ. ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ മെൻഷൻ ചെയ്യുക ഡെബിറ്റ് സൈഡിലാണ് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ. അതുകൊണ്ട് തന്നെ ഈ ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് വരുമ്പോൾ നമ്മളത് മെൻഷൻ ചെയ്യുക ക്രെഡിറ്റ് സൈഡിലായിരിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ക്ലോസിംഗ് സ്റ്റോക്ക് മെൻഷൻ ചെയ്യുക. അതേപോലെ തന്നെ ഡബിൾ ഇഫക്റ്റ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്, അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്സിന് ഡബിൾ ഇഫക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് ഇഫക്റ്റ് എവിടെയാണ് വരിക, നമ്മുടെ ബാലൻസ് ഷീറ്റിലാണ് വരിക. അപ്പോൾ നമ്മൾ 3 അക്കൗണ്ട്സ് നമ്മൾ വരയ്ക്കുന്നുണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അപ്പോൾ രണ്ട് ഇഫക്റ്റ് വരുമ്പോൾ ഈ 3 ഏതെങ്കിലും 2 സ്ഥലത്ത് അത് കാണിക്കണം. അപ്പോൾ 1 ട്രേഡിങ്ങിലും 1 ബാലൻസ് ഷീറ്റിലുമാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മളത് നമ്മുടെ ഒരു അസറ്റ് ആയിട്ടാണ്, അതായത് ഒരു കറണ്ട് അസറ്റ് ആയിട്ടാണ് ഈ ഒരു ക്ലോസിംഗ് സ്റ്റോക്കിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമുക്ക് പറയാം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് പറയാം. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്പെൻസ് എന്താണെന്ന് അറിയാം, അതായത് നമ്മളെ ബിസിനസ്സിന് വരുന്ന ചിലവുകൾ നമ്മൾ എക്സ്പെൻസ് എന്ന് പറയുന്നു. സോ ഈ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ ഈ ഒരു എക്സ്പെൻസിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് വരാം. അതായത് നമ്മളിപ്പം ഈ മന്തിൽ സ്റ്റാർട്ടിങ് നമ്മൾ പേ ചെയ്യേണ്ട എക്സ്പെൻസ് ആയിരുന്നു, പക്ഷേ നമ്മൾ പേ ചെയ്തില്ല, അതുകൊണ്ട് തന്നെ ഈ മന്തിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, നമുക്ക് ഇനിയും അത് പേ ചെയ്തേ പറ്റുള്ളൂ, നമ്മൾ പൈസ കൊടുക്കാതെ വീണ്ടും വെച്ചേക്കാം. അപ്പോൾ അത് നമുക്കൊരു ലയബിലിറ്റി ആയിട്ട് നമ്മളെ പിന്നിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. സോ ഇത്തരത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വരുമ്പോൾ അതിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ
എക്സ്പെൻസസിന് നമുക്കറിയാം അതിന് ഡെബിറ്റ് ബാലൻസ് ആണ്. എപ്പോഴും എക്സ്പെൻസസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് വരുമ്പോൾ നമ്മൾ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് അത് ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണോ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിലും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണെങ്കിൽ നമ്മളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലുമാണ് മെൻഷൻ ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് നമ്മുടെ ഫാക്ടറിയായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ആ ഒരു ഇത്തരത്തിൽ ഫാക്ടറിയായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളും നമ്മൾ ഇൻഡയറക്റ്റ് ആയിട്ടും കാണിക്കുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേജസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. അതേസമയം സാലറി എന്ന് പറയുന്നത്, അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആണ്. സോ ഇത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇത് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അതിനെ നമ്മൾ ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അതൊരു ഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ എക്സ്പെൻസസ് നമ്മൾ ഈ പറയുന്ന ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ കാണിക്കണം. അപ്പോൾ കാണിക്കുമ്പോൾ ഇപ്പം നമുക്ക് സാലറിയാണ് തന്നിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുക, സാലറിയാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടൊരു മേ ബി ഒരു റുപ്പീസ് 2,000 rupees ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ സാലറി എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ എക്സ്പെൻസ് ഒരു 5,000 അവിടെ ഉണ്ടായിരിക്കും. അത് നമ്മൾ ഓൾറെഡി പേ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് അതൊരു എക്സ്പെൻസ് ആയിട്ട് മാത്രമേ കിടക്കുന്നുള്ളൂ. പക്ഷെ അതിലൊരു 2,000 ആണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ള എന്ത് ഇനിയും ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഇനിയും പേ ചെയ്യാനായിട്ട് ബാക്കിയുള്ളത്. അപ്പം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്, അതായത് സാലറി ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സാലറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനോട് കൂടെ ഈ പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും കൂടി, ഔട്ട്സ്റ്റാൻഡിങ് സാലറി കൂടി നമ്മൾ ആഡ് ചെയ്ത് കാണിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് ഡബിൾ ഇഫക്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് ഇഫക്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ തുടക്കം തന്നെ പറയുന്നത് നമുക്കതൊരു ലയബിലിറ്റി പോലെ അവിടെ കിടക്കുകയാണ്. സോ അതൊരു കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ നമ്മൾ കാണിക്കണം. അപ്പോൾ നമ്മൾ രണ്ട് അഡ്ജസ്റ്റ്മെൻസ് നോക്കി, ക്ലോസിംഗ് സ്റ്റോക്ക് നോക്കി, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് നോക്കി. ഇനി നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസ് നോക്കാം. ഇപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മൾ പേ ചെയ്യാതെ നമുക്ക് വീണ്ടും നമ്മൾ കറക്റ്റ് ടൈമിൽ പേ ചെയ്യാത്തതുകൊണ്ട് ഇനി എക്സ്ട്രാ ഇനിയും പേ ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ ബാക്കിയുള്ളതാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതേസമയം നമുക്ക് പ്രീപെയ്ഡ് എക്സ്പെൻസും ഉണ്ട്. അതായത് നമ്മൾ ഇപ്പം ഈ മന്തിൻ്റെ എൻഡിൽ പേ ചെയ്യേണ്ട ഒരു എമൗണ്ട് ആണ്. ഇപ്പോൾ ഒരു 500 rupees എന്തെങ്കിലും റെൻറ്റ് നമ്മൾ പേ ചെയ്യാനുണ്ടെങ്കിൽ അത് ഈ മന്തിൻ്റെ എൻഡിലായിരുന്നു പേ ചെയ്യേണ്ടത്, പക്ഷേ നമ്മൾ ഈ മന്തിൻ്റെ സ്റ്റാർട്ടിംഗ് തന്നെ അത് പേ ചെയ്തു. അപ്പോൾ നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണത്, നമ്മൾ നേരത്തെ അത് പേ ചെയ്തു. സോ ഇത്തരത്തിലൊരു പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു 500 rupees തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. സോ അതിനെ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യും എന്നുള്ളതാണ്. സോ അതും ഇതേപോലെ തന്നെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിനെ നമ്മളവിടെ ആഡ് ചെയ്തിട്ടാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസിനെ നമ്മൾ ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഏത് എക്സ്പെൻസാണ് നോക്കിയിട്ട് അതിനെ ട്രേഡിംഗ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ലെസ് ചെയ്ത് കാണിക്കണം. നമ്മുടെ എക്സ്പെൻസ് ആ ഒരു എക്സ്പെൻസ് പെർട്ടിക്കുലർ എക്സ്പെൻസ് ഏതാണോ അതിൽ നിന്ന് അതിനെ ലെസ് ചെയ്ത് കാണിക്കണം. ഈ പ്രീപെയ്ഡ് ആയിട്ട് വരുന്ന എമൗണ്ടിനെ ലെസ് ചെയ്ത് കാണിക്കണം. പിന്നെ അതിൻ്റെ സെക്കൻഡ് എഫക്ട് വരുന്നത് ബാലൻസ് ഷീറ്റിലേക്കാണ്. ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ അതവിടെ അസറ്റ് സൈഡിൽ അതൊരു കറണ്ട് അസറ്റായിട്ട് നമ്മൾ ഈ പറയുന്ന പ്രീപെയ്ഡ് എക്സ്പെൻസസ് കാണിക്കുന്നു. അപ്പോൾ നമ്മൾ മൂന്ന് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇവിടെ ഡിസ്കസ് ചെയ്തു, പറഞ്ഞുപോയി നമ്മൾ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു എക്രൂഡ് ഇൻകം നോക്കാം. ഒരു 5 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നമുക്കിന്ന് നോക്കാം. അതിൽ എക്രൂഡ് ഇൻകം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇതെല്ലാം തന്നെ. എക്സാംസിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ്. എക്രൂഡ് ഇൻകം എന്ന് പറയുന്നത് നമ്മൾ ഏൺഡ് ആണ് ബട്ട് നോട്ട് റിസീവ്ഡ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മന്തിൻ്റെ എൻഡിൽ നിങ്ങൾക്ക് സാലറി കിട്ടണം. അപ്പോൾ ആ ഒരു മന്തിൻ്റെ 31st ആകുമ്പോൾ നിങ്ങൾ അതെന്തായി, നിങ്ങൾ ഏൺ ചെയ്തു. അപ്പോൾ പക്ഷേ നിങ്ങൾക്കത് ഇതുവരെ റിസീവ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആ ഒരു മന്ത് ഫുള്ള് നിങ്ങൾ വർക്ക് ചെയ്തു, അതിൻ്റെ സാലറി നിങ്ങൾക്ക് കിട്ടാനുണ്ട്, പക്ഷേ ആ സാലറി നിങ്ങൾക്ക് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടാണ് കിട്ടുന്നതെന്ന് വിചാരിക്കുക. സോ അത്രയും ആ ഒരു മന്ത് എൻഡ് മുതൽ ആ എത്ര ദിവസം അത് ലേറ്റ് ആവുന്നുണ്ടോ അത്രയും ദിവസം എന്ന് പറയുന്നത് നിങ്ങൾ ആക്ച്വലി ആ ഒരു സാലറി ഏൺ ചെയ്തു, നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു, പക്ഷേ നിങ്ങൾക്കത് കയ്യിലേക്ക് റിസീവ് ചെയ്തിട്ടില്ല. സോ ഇത്തരത്തിലുള്ള ഇൻകത്തിനെയാണ് നമ്മൾ എക്രൂഡ് ഇൻകം എന്ന് പറയുക. അപ്പോൾ നമ്മളെ അഡ്ജസ്റ്റ്മെൻസിൽ ഒരു എക്രൂഡ് ഇൻകം തന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻഡയറക്റ്റ് ഇൻകംസ് എല്ലാം തന്നെ, അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻകംസ് എല്ലാം തന്നെ ഈ ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുക. ഇൻകംസ് എല്ലാം തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. സോ എക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ടൊരു ഇൻകം ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ ഏൺ ചെയ്തു പക്ഷെ നമ്മൾ റിസീവ് ചെയ്യാത്ത ഒരു ഇൻകം നമുക്കുണ്ടെങ്കിൽ, ആ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ ഏൺ ചെയ്തു പക്ഷെ റിസീവ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഇൻകം ഉണ്ടെങ്കിൽ, അത് നമ്മൾ ഈ പറയുന്ന ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, മെയിനായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിലേറ്റഡ് ആയിട്ടാണ് വരിക. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ്
അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മളത് ആഡ് ചെയ്ത് കാണിക്കണം. അതിൻ്റെ സെക്കൻഡ് ഇഫക്റ്റ് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അപ്പോൾ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ്സിൽ നമ്മൾ കറണ്ട് അസറ്റായിട്ട് എന്തിനെ കാണിക്കണം, അക്രൂഡ് ഇൻകത്തിനെ കാണിക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മളത് ഏൺ ചെയ്ത കാര്യമാണ്, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റിസീവ് ചെയ്യാം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് റിസീവ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു അസറ്റായിട്ട് അതിനെ കറണ്ട് അസറ്റായിട്ട് നമ്മളതിനെ കാണിക്കണം. ഇനി നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൂടി നോക്കുകയാണെങ്കിൽ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് നോക്കാം. അതായത് നമ്മൾ അക്രൂഡ് നോക്കി, അപ്പം നമുക്കിനി ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നോക്കാം. അതായത് നമുക്ക് ഈ മന്തിൽ ചിലപ്പോൾ എൻഡിൽ റിസീവ് ചെയ്യേണ്ട ഇൻകം ആയിരിക്കാം, പക്ഷേ അത് നമുക്ക് ഈ മന്തിൻ്റെ പകുതി ആയപ്പോഴേക്ക് നമ്മൾ റിസീവ് ചെയ്തു എന്ന് വിചാരിക്കുക. സോ അത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, നമുക്ക് നേരത്തെ റിസീവ് ചെയ്തു. സോ അത്തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വരികയാണെങ്കിൽ, നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിട്ട് തരികയാണെങ്കിൽ, അത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ കിട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇൻകം സാധാരണ എവിടെയാണ് കാണിക്കുക, ഈ പറയുന്ന ക്രെഡിറ്റ് സൈഡിലാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മുടെ ഇൻകം വരുന്നത്. സോ അവിടെ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പെർട്ടിക്കുലർ ഇൻകം, ഏത് ഇൻകം ആണോ അതിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കണം. കാരണം അവിടെ വരേണ്ട ഇൻകം അല്ല അത്, നമ്മൾ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്, അത് നേരത്തെ റിസീവ് ചെയ്ത് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരേണ്ട ഒരു ഇൻകമാണ്, പക്ഷെ നമ്മൾ നേരത്തെ റിസീവ് ചെയ്തിട്ടില്ലാണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ഇൻകം എത്രയാണോ അവിടെ കാണിച്ചിട്ടുള്ളത്, അതിൽ നിന്ന് ഈ പറയുന്ന റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എത്രയാന്ന് വെച്ചാൽ ആ എമൗണ്ട് കുറച്ച് കാണിക്കണം, സബ്സ്ട്രാക്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ സെക്കൻഡ് ഇഫക്റ്റ് നമുക്ക് വരുന്നത് ബാലൻസ് ഷീറ്റിലാണ്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഒരു കറണ്ട് ലയബിലിറ്റി ആയിട്ടാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ട്രീറ്റ് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ, അതായത് നമുക്ക് മന്ത് എൻഡിൽ കിട്ടേണ്ടിയിരുന്ന ഇൻകം നമുക്ക് ഒരു 15 days മുന്നേ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് യൂസ് ചെയ്തു പോകും, നമുക്ക് കിട്ടുന്ന ഇൻകം നമ്മൾ അവിടെ യൂസ് ചെയ്തു, ആൻഡ് ഫൈനലി മന്ത് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു എമൗണ്ട് പിന്നെ റിസീവ് ചെയ്യാനില്ല, പിന്നെ നമുക്കത് കിട്ടാൻ, നമുക്ക് നമ്മൾ നേരത്തെ കിട്ടിപ്പോയി. അപ്പോൾ മന്ത് എൻഡിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് എന്തായി, അതൊരു നഷ്ടം പോലെയായി, നമ്മുടെ കയ്യിൽ ആ ഒരു എമൗണ്ട്, ആ ടൈമിൽ വരേണ്ടിയിരുന്ന എമൗണ്ട് നമുക്ക് ആ സമയത്ത് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരിക. സോ അതുകൊണ്ട് തന്നെ അതിനൊരു കറണ്ട് ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് എഫക്റ്റ് ബാലൻസ് ഷീറ്റിലാണ് കൊടുക്കുന്നത്. സോ ഈ ആ ഒരു ക്വസ്റ്റ്യനിലൂടെ നമ്മൾ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെൻസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അഡ്ജസ്റ്റ്മെൻസ് ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. സോ അതെങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് ആയാലും നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ ആഡഡ് നോട്ട്സിലൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ പ്രോബ്ലംസ് ആയാലും ഒക്കെ നമ്മൾ ലൈവ് സെഷൻസിലും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസിലും ഹൈക്വേസ് ലേണിംഗിൽ എടുത്തു കൊടുക്കുന്നുണ്ട്. ഓരോന്നും എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. അതൊരു തിയറി ക്വസ്റ്റ്യനാണ്, ഒരു കംപ്ലീറ്റ്ലി തിയറി പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അത് നമുക്കിവിടെ നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ഈ 2021-2022 വന്നിട്ടുണ്ടായിരുന്ന ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ കൂടി ആയിരുന്നു. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്, ഡിഫറൻസസ് എന്താണെന്ന് പറയാനാണ്. അപ്പോൾ നമ്മുടെ എക്സാം PDF ആണ് നിങ്ങളിവിടെ കാണുന്നത്. സോ എക്സാം PDF എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആഡഡ് ആണ്. അതായത് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ട്, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ട്. ഇതെല്ലാം റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു എക്സാം PDF നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലായിരിക്കും മിക്കവാറും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിലായിരിക്കും. അല്ല, ചില കമ്പനീസ് ചിലപ്പോൾ അവരുടെ ആവശ്യാനുസരണം അത് ഹാഫ് ഇയർലി അല്ലെങ്കിൽ ക്വാർട്ടർലി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതെന്തായാലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പീരീഡിൻ്റെ എൻഡിലാണ് എന്തായാലും നമ്മളൊരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കായിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അത് അതിൻ്റെ ഒരു എൻഡിലല്ല, ആ ഒരു കംപ്ലീറ്റ് ആ ഒരു പീരീഡിലേക്കാണ് ആയിട്ടാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ബാലൻസ് ഷീറ്റിലൂടെ നമുക്ക് ഈ ഒരു ഫേമിൻ്റെ ഒരു ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഈ ഫേമിന് എന്തോരം അസറ്റ്സ് ഉണ്ട്, ഈ ഫേമിന് എന്തോരം ലയബിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ കിട്ടും. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആക്ച്വലി ഡിസ്ക്ലോസ് ചെയ്യുന്നത് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ല, ആ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് ആണ്. അതായത് എത്രത്തോളം ബെറ്റർ ആയിട്ടാണ് ഈ ഒരു കമ്പനി പെർഫോം ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം നമ്മൾ നോക്കുന്ന അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡുമാണ് നമുക്കുള്ളത്. അപ്പോൾ അസറ്റ്സും ലയബിലിറ്റീസും ആണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്കറിയാം എന്താണ് എക്സ്പെൻസും ഇൻകവുമാണുള്ളത്. എക്സ്പെൻസസ് എന്തൊക്കെയാണ്, ഇൻകംസ് എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ റവന്യൂ നമ്മൾ ഏൺ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ അതിനനുസരിച്ച് നമുക്ക് എക്സ്പെൻസസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. സോ അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാലൻസ് ഷീറ്റ് എന്നേ നമ്മൾ പറയുന്നുള്ളൂ, പക്ഷേ പ്രോഫിറ്റ് ആൻഡ് ലോസ്
അക്കൗണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് എപ്പോഴും അതൊരു അക്കൗണ്ട് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതിലെ ബാലൻസിനെ നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യാറുണ്ട്. സോ അതൊരു അക്കൗണ്ട് ആണ്. പക്ഷേ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അത് അവിടെ എൻഡ് ചെയ്യുന്നതാണ്. ഫൈനലി നമ്മൾ ആ സ്റ്റേറ്റ്മെൻ്റ് എൻഡിൽ അത് രണ്ട് സൈഡും നമ്മൾ ടാലി ആക്കുന്നു, അതോടുകൂടി അത് അവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസസിന് യൂസ് ചെയ്തിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പം നമ്മൾ പല കാര്യങ്ങളും ബാലൻസ് ഷീറ്റിൽ റെക്കോർഡ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ബാലൻസ് നോക്കിയിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ ഈ പറയുന്ന ഓണേഴ്സിൻ്റെ ക്യാപിറ്റലിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ബാലൻസ് ഷീറ്റിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അതേസമയം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ്, ഹോൾ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ജേണലൈസ് ചെയ്യുന്നു, പിന്നെ ലെഡ്ജറിൽ പോസ്റ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നു. ആ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എന്ത് വരുന്നത്, ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ വരുന്നത്. സോ ഈ ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഒക്കെ വരുന്നത്. അതിനുശേഷം അതിന് ഈ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഫൈനലി നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് എത്തുന്നത്. സോ ഇത്രയുമാണ് ഈ ഒരു ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ തേർഡ് ബ്ലോക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. തേർഡ് ബ്ലോക്കിൽ പ്രോബ്ലം ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രോബ്ലം അല്ല, പ്രോബ്ലം ഏരിയയിൽ വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു തിയറി ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ഒരേപോലെ തന്നെ തിയറി പാർട്ടിനും പ്രോബ്ലം ഏരിയയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു അതിൽ ഏതൊരു യൂണിറ്റ് നമ്മൾ എടുത്ത് നോക്കിയാലും എല്ലാത്തിലും ഒരേപോലെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറേ തിയറീസും വരുന്നുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലംസും വരുന്നുണ്ട്. അപ്പോൾ പ്രോബ്ലം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങൾക്ക് തിയറട്ടിക്കലായിട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെൻസിൻ്റെ എക്സാമ്പിൾ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തന്നിട്ട് അതിനുള്ള ജേണൽ എൻട്രീസ് എന്തായിരിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു തിയറട്ടിക്കലായിട്ടുള്ള രീതിയിലും നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് വേണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. സോ ഹൈക്വൈസ് ലേണിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതായത് എം കോം ബി കോം അതുപോലെ തന്നെ ബി എ സൈക്കോളജി, എം എ സൈക്കോളജി, ബി എ ഇംഗ്ലീഷ് ഒക്കെ ചെയ്യുന്നവരും അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള സ്റ്റുഡൻസ്, ഇഗ്നൗഡ് അണ്ടറിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള സ്റ്റുഡൻസിന് എല്ലാ അക്കാഡമിക് സപ്പോർട്ടും ഹൈക്വൈസ് ലേണിങ്ങിൽ നിന്ന് കിട്ടുന്നതാണ്. സോ ഹൈക്വൈസ് ലേണിങ്ങിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ ഇൻഫർമേഷൻസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഹൈക്വൈസ് ലേണിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. സോ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു സോ മച്ച്.